എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്നലെ മുതൽ നമ്മുടെ ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ CSEയുടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ച് മുഴുവൻ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടോ. ഓക്കെ, നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ, അതിൽ CSEB.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക. കയറിയതിനു ശേഷം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് കാണിക്കും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കാരിയർ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് അവിടെ കാണിക്കും. കേട്ടോ, ICRMS വെൽക്കം ടു കാൻഡിഡേറ്റ് പോർട്ടൽ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ അവിടെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സൈറ്റിലേക്ക് കയറിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴെ കണ്ടോ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ടാബ് കണ്ടോ, ആ ഗ്രീൻ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് നേരിട്ട് സൈൻ ഇൻ ചെയ്യാം. അപ്പൊ നമ്മൾ സൈനപ്പ് ചെയ്യണം, അതിന് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഗ്രീൻ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ പുതിയൊരു ഇന്റർഫേസിലേക്ക് വന്നു അല്ലെ, വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻഡിക്കേറ്റ് മാൻഡേറ്ററി ഫീൽഡ് അല്ലെ, അവിടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആധാർ നമ്പർ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, നെയിം ഓഫ് ആധാറും ആധാർ നമ്പറും. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് നൽകിയതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ആധാർ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഒട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, അവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ സാധിക്കും അല്ലെ. ഇമെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി കാണിക്കും. അത് നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം, ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് വീണ്ടും അത് നമ്മുടെ എന്താണ് വൺ ടൈം രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യണം, അതിന്റെ കൃത്യമായിട്ട് മിനിമം 6 ക്യാരക്ടേഴ്സ് ഇൻ ലെങ്ത് മസ്റ്റ് ഇൻക്ലൂഡഡ് കോമ്പിനേഷൻ ഓഫ് ആൽഫബെറ്റ്സ് നമ്പേഴ്സ്. അതാണ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഈ പറയുന്ന പാസ്വേഡ് നമ്മൾ ഒരു ഐഡിയിൽ നമ്മൾ ചെയ്യണം, അതേ രീതിയിൽ തന്നെ ചെയ്യുക. ഒരു പാസ്വേഡ് കൊടുക്കുക, ആ പാസ്വേഡ് തന്നെ വീണ്ടും താഴെ എൻ്റർ ചെയ്യുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. വളരെ ശ്രദ്ധയോട് കൂടി തന്നെ വേണം ഈ പറയുന്ന രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ ചെയ്യാൻ. വൺ ടൈം രജിസ്ട്രേഷൻ ആണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ നിങ്ങളുടെ ഫോട്ടോ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഇതാണ് നേരത്തെ തന്നെ ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്തതിന് ശേഷം വേണം ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷന് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. കേട്ടോ, അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളത് ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണുക. ആ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾ ആരംഭിക്കാൻ. കേട്ടോ, അപ്പൊ അത് ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ഇന്റർഫേസ്. ഇപ്പം അപ്പൊ അടുത്തൊരു ഇന്റർഫേസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇത്രയും കാര്യങ്ങളോട് നിങ്ങൾ ഈ സ്റ്റെപ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന്റെ മുകളിൽ ഒരു പ്രൊഫൈലിന്റെ ഒരു ഒരു പിക്ചർ കണ്ട, അവിടെ നിങ്ങളുടെ പേര് എഴുതി കാണിക്കും. കേട്ടോ, പേര് എഴുതി കാണിക്കും, എന്റെ താഴെ സ്റ്റാറിന് താഴെയായിട്ട് നിങ്ങളുടെ പേര് എഴുതി കാണിക്കും. അപ്പൊ പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് ഒരു 8 സ്റ്റെപ്പ്. ഇപ്പൊ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 മാത്രമേ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, 8 സ്റ്റെപ്പുകളും ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങളുടെ പ്രൊഫൈൽ, ഈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, താങ്കളുടെ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങളുടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. എന്താണ് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, ഫോട്ടോ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, അത് കൃത്യമായിട്ട് എത്രയാണ്, അതിന്റെ സൈസ് 30 KB ആണ്. 30 KB അത് കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പറത് അപ്ലോഡ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്, അത് കൃത്യമായിട്ട് കൊടുക്കുക. നാലെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്, അത് കൊടുക്കുക. പിന്നെ 6 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഫൈൽ പ്രിവ്യൂ, നമുക്ക് ആ പ്രിവ്യൂ കൃത്യമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. 7 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതെന്താ പറയുക, ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആ നോട്ടിഫിക്കേഷൻസ് വെച്ചുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും, അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനാണ് 7 എന്ന് പറയുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നിങ്ങൾ ആ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഉപയോഗിച്ച് വീണ്ടും നിങ്ങൾക്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.